സി മൊയ്തീൻ എം എൽ എയുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് റെയ്ഡ് പരിശോധന കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട കേസിൽ വരന്തരപ്പിള്ളിയിൽ ഗർഭിണി ഉൾപ്പെടെ പതിനഞ്ചു പേർക്ക് ഭക്ഷ്യവിഷബാധ ഭക്ഷ്യവിഷബാധയേറ്റത് വരന്തരപ്പിള്ളി അൽമുസാദ ഹോട്ടലിൽ നിന്ന് അൽഫാം കഴിച്ചവർക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാൻ അർപ്പിക്കാത്ത മൈനർ സെമിനാരിയിലെ നാല് വൈദികരെ സ്ഥലം മാറ്റി സ്ഥലം മാറ്റം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രണ്ട് വൈദികർ ഉപവാസം നടത്തി നമസ്കാരം ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം വിശദമായ വാർത്തകൾ നോക്കാം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി എ സി മൊയ്തീൻ്റെയും ബിനാമികളുടേതെന്ന് സംശയിക്കുന്നവരുടെയും വീടുകളിൽ ഇ ഡി റെയ്ഡ് ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ കൊച്ചിയിൽ നിന്നുള്ള ഇ ഡി സംഘമാണ് ഇ ഡി കേസ് ഏറ്റെടുത്തതിനു ശേഷം നിരവധി പേരെ ചോദ്യം ചെയ്തിരുന്നു മൊയ്തീൻ എംഎൽഎയുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് റെയ്ഡ് കുന്നംകുളം എം എൽ എയായ എ സി മൊയ്തീൻ്റെ വടക്കാഞ്ചേരി തെക്കുംകരയിലെ വീട്ടിൽ പന്ത്രണ്ട് ഇ ഡി സംഘമാണ് പരിശോധന നടത്തുന്നത് കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട കേസിലാണ് പരിശോധനയെന്നാണ് വിവരം കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് രാവിലെ മുതൽ റെയ്ഡ് നടത്തുന്നത് ഉദ്യോഗസ്ഥരെത്തുമ്പോൾ എ സി മൊയ്തീൻ വീട്ടിലുണ്ടായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥരടങ്ങുന്ന വലിയൊരു സംഘമാണ് പരിശോധന നടത്തുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എ സി മൊയ്തീൻറെ ബന്ധുക്കൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നേരത്തെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു സായുധ സംഘമായാണ് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പതിനെട്ട് പേരെയാണ് ഇ ഡി പ്രതിപട്ടികയിൽ ചേർത്തിട്ടുള്ളത് ഇ ഡി പരിശോധന മൂന്ന് മണിക്കൂറായി നടന്നുകൊണ്ടിരിക്കുകയാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ പരാതിക്കാരൻ സുരേഷ് പ്രതികളായ ബിജു കരീം ജിൽസ് എന്നിവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് എന്നാണ് സൂചന തട്ടിപ്പിനെ കുറിച്ച് അന്നത്തെ പാർട്ടി ജില്ലാ നേതൃത്വത്തിന് സുരേഷ് പരാതി നൽകിയിരുന്നു ഈ പരാതി നിലനിൽക്കെ എ സി മൊയ്തീൻ ബിജു ജിൽസ് ബിജുവിന്റെ സഹോദരി ഭർത്താവ് എന്നിവരുടെ സൂപ്പർമാർക്കറ്റ് മാർക്കറ്റ് ഉദ്ഘാടനത്തിനെത്തിയിരുന്നു അന്ന് സി പി എം പ്രവർത്തകനായിരുന്നു പരാതിക്കാരൻ സുരേഷ് എ സി മൊയ്തീന്റെ പങ്കിനെ കുറിച്ചുള്ള വിവിധ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധനയെന്നാണ് റിപ്പോർട്ട് മീഡിയ ടൈം തൃശൂർ വരന്തരപ്പിള്ളിയിൽ ഗർഭിണി ഉൾപ്പെടെ പതിനഞ്ചു പേർക്ക് ഭക്ഷ്യ വിഷബാധയേറ്റു വരന്തരപ്പിള്ളി പൗണ്ട് സെന്ററിൽ പ്രവർത്തിക്കുന്ന അൽമുസാദ ഹോട്ടലിൽ നിന്ന് അൽഫാം കഴിച്ചവർക്കാണ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച പ്രവർത്തിക്കുന്നില്ലാതെ ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ചേർന്ന് അടപ്പിച്ചു കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്കാണ് അസ്വസ്ഥത അനുഭവപ്പെട്ടത് ചർദയും വൈറിളക്കവും അനുഭവപ്പെട്ടവർ പുതുക്കാട് താലൂക്ക് ആശുപത്രി കലവറക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രം വേലൂപ്പാടത്തെ സ്വകാര്യ ആശുപത്രി എന്നിവിടങ്ങളിൽ പ്രാഥമിക ചികിത്സ തേടി ആരുടെയും നില ഗുരുതരമല്ല വരന്തരപ്പിള്ളി പാലപ്പിള്ളി വേലൂപ്പാടം എന്നിവിടങ്ങളിലുള്ളവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത് കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഹോട്ടൽ ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് വൃത്തിഹീനമായ സാഹചര്യമാണ് ഹോട്ടലിൽ ഉള്ളതെന്നും ആരോഗ്യ വിഭാഗം കണ്ടെത്തി വരന്തരപ്പിള്ളി ഹെൽത്ത് ഇൻസ്പെക്ടർ വി കെ മനോജ് ജെഎച്ച് എമാരായ പി സി രാജേഷ് ടി ഐ ബൈജു റോബിൻ ജോസ് അഖില ഭക്ഷ്യസുരക്ഷ ഉദ്യോഗസ്ഥർ പോലീസ് എന്നിവർ ചേർന്നാണ് ഹോട്ടലിൽ പരിശോധന നടത്തിയത് മീഡിയ ടൈം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത മൈനർ സെമിനാരിയിലെ നാലു വൈദികരെ സ്ഥലം മാറ്റി സ്ഥലം മാറ്റം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കുര്യാക്കോസ് മുണ്ടാടൻ സെബാസ്റ്റ്യൻ തളിയൻ എന്നീ വൈദികർ കൊച്ചിയിൽ ഉപവാസം നടത്തി സത്യാഗ്രഹം നടത്തിയ വൈദികരെ പോലീസ് എത്തി മാറ്റി പ്രശ്നപരിഹാരത്തിനായി വന്ന വത്തിക്കാൻ പ്രതിനിധി എന്ന പേരിൽ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് എറണാകുളം അങ്കമാലി രൂപതയിലെ വൈദികർ പേപ്പറുകൾ കാണിച്ച് ഒപ്പിടാൻ നിർബന്ധിക്കുന്നുവെന്നും സ്ഥലം മാറ്റിയ വൈദികർക്ക് ചുമതല തിരിച്ചു നൽകിയില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നും ഏകീകൃത കുർബാന അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും അംഗീകരിക്കില്ലെന്നും വിമത വൈദികർ പറഞ്ഞു സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി രൂപതയിൽ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത മൈനർ സെമിനാരിയിലെ നാല് വൈദികരെ സ്ഥലം മാറ്റിയിരുന്നു സിനഡാണ് അച്ചടക്ക നടപടി സ്വീകരിച്ചത് ഈ സ്ഥലം മാറ്റം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് വിമത വിഭാഗത്തിലെ രണ്ടു വൈദികർ പ്രതിഷേധിച്ചിരുന്നു മുണ്ടാടൻ സെബാസ്റ്റ്യൻ തളിയൻ എന്നീ വൈദികരാണ് കൊച്ചിയിൽ ഉപവാസം തുടങ്ങിയത് ഏകീകൃത കുർബാന നടപ്പാക്കാൻ വിസമ്മതിച്ച തൃക്കാക്കര മൈനർ സെമിനാരിയിലെ വൈദികരായ ജോമൻ മാടവനക്കാട് അലക്സ് കരിമഡം വക്കച്ചൻ കുൻപയിൽ വർഗീസ് അമ്പലത്തിൽ എന്നിവരെ സ്ഥലം മാറ്റിയ നടപടിയാണ് സീറോ മലബാർ സഭ ആസ്ഥാനത്തെ പ്രതിഷേധത്തിന് കാരണമായത് സത്യാഗ്രഹം നടത്തിയ വൈദികരെ മൗണ്ട് സെന്റ് തോമാസിൽ നിന്ന് പോലീസ് എത്തി മാറ്റുകയായിരുന്നു മീഡിയ ടൈം കൊച്ചി ഓണത്തോടനുബന്ധിച്ച് ചാലക്കുടി നഗരത്തിൽ അനധികൃതമായി വിൽപ്പന നടത്തുന്ന സ്റ്റാളുകൾ മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അടപ്പിച്ചു പൂക്കൾ പായസം ചിപ്സ് തുടങ്ങിയവ നടത്തുന്ന സ്റ്റാളുകളാണ് അടപ്പിച്ചത് സീസണിൽ കച്ചവടത്തിനെത്തുന്നവർക്ക് ലൈസൻസ് അനുവദിച്ച നഗരസഭ അധികൃതരുടെ നടപടിയിലും വ്യാപാരികൾ പ്രതിഷേധിച്ചു ചാലക്കുടി ടൗണിൽ മുനിസിപ്പൽ ലൈസൻസോടെ മുറികളിൽ വിൽപ്പന നടത്തിവരുന്ന സ്ഥാപനങ്ങളോട് ചേർന്ന് ഓണത്തോടനുബന്ധിച്ച് എത്തിയവരെയാണ് മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തടഞ്ഞത് ഇത്തരത്തിലുള്ള താൽക്കാലിക സ്റ്റാളുകൾ ക്രമാതീതമായി വർദ്ധിച്ചതോടെ കാലങ്ങളായി വ്യാപാരം നടത്തുന്നവരുടെയും കച്ചവടം കുറയുന്നതായും വ്യാപാരി നേതാക്കൾ ചൂണ്ടിക്കാട്ടി സീസണിൽ കച്ചവടത്തിന് എത്തുന്നവർക്ക് ലൈസൻസ് അനുവദിച്ച നഗരസഭാ അധികൃതരുടെ നടപടിയിലും വ്യാപാരികൾ പ്രതിഷേധിച്ചു മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മുത്തടൻ സെക്രട്ടറി റെയ്സൺ ആലുക്ക ഡേവിസ് മോഡൻ ജോബി മേലടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി മീഡിയ ടൈം പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുന്ന ഹോട്ടലുകളുടെ പേരുവിവരങ്ങൾ പരസ്യപ്പെടുത്താൻ വിസമ്മതിക്കുന്ന ചാലക്കുടി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നടപടിയിൽ ദുരൂഹതയുള്ളതായി ആരോപണം വിവരങ്ങൾ വെളിപ്പെടുത്തരുതെന്ന് സെക്രട്ടറി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് ഹെൽത്ത് സൂപ്രണ്ട് അടക്കമുള്ളവർ പറയുന്നത് പിഴ ഈടാക്കുന്നത് സംബന്ധിച്ചും ഉദ്യോഗസ്ഥർക്ക് വ്യക്തതയില്ല ചാലക്കുടി നഗരസഭ ആരോഗ്യ വിഭാഗം കഴിഞ്ഞ ദിവസം വിവിധ ഹോട്ടലുകളിൽ പരിശോധന നടത്തിയിരുന്നു പല ഹോട്ടലുകളിൽ നിന്നും ദിവസങ്ങളോളം പഴക്കമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുക്കുകയും നഗരസഭ ഓഫീസിന് മുന്നിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഹോട്ടലുകളുടെ പേരുകൾ വെളിപ്പെടുത്താൻ ആരോഗ്യ വിഭാഗം തയ്യാറാകുന്നില്ല വിവരങ്ങൾ വെളിപ്പെടുത്തരുതെന്ന് സെക്രട്ടറി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് ഹെൽത്ത് സൂപ്രണ്ട് അടക്കമുള്ളവർ പറയുന്നത് പിഴ ഈടാക്കുന്നത് സംബന്ധിച്ചും ഉദ്യോഗസ്ഥർക്ക് വ്യക്തതയില്ല പഴകിയ ഭക്ഷണം പ്രദർശിപ്പിച്ച് ഹോട്ടലുടമകളിൽ സമ്മർദ്ദം ചെലുത്തി പാരിതോഷ്കം കൈപ്പറ്റി പിഴയടക്കമുള്ള നടപടിക്രമങ്ങൾ ഒഴിവാക്കി കൊടുക്കുകയാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം മുൻകാലങ്ങളിൽ ആരോഗ്യ വിഭാഗം പിടിച്ചെടുത്തവ പ്രദർശിപ്പിക്കുകയും സ്ഥാപനങ്ങളുടെ പേര് വിവരങ്ങൾ പരസ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ പുതിയ സെക്രട്ടറി വന്നതോടെ പേരുകൾ വെളിപ്പെടുത്തുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണെന്നാണ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ പറയുന്നത് പുഴുവരിക്കുന്ന ഭക്ഷണം വിതരണം ചെയ്തത് അടക്കമുള്ള നിരവധി സംഭവങ്ങൾ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുണ്ട് ഭക്ഷണശാലകളിൽ കർശന പരിശോധന നടത്തി പിഴ ഈടാക്കി ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം പഴകിയവ പിടിച്ചെടുത്ത ഭക്ഷണശാലകളുടെ പേരുകൾ പോലും വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെയും സെക്രട്ടറിയുടെയും നടപടിയിൽ പ്രതിഷേധം വ്യാപകമാവുകയാണ് ഇറച്ചി മത്സ്യം ചോറ് കറികൾ എണ്ണ തുടങ്ങിയവയാണ് കഴിഞ്ഞ ദിവസം പിടികൂടിയത് മീഡിയ ടൈം ചാലക്കുടി ഓണത്തോടനുബന്ധിച്ച് പച്ചക്കറി വിപണിയിൽ തിരക്ക് വർദ്ധിക്കുന്നു ഒരിടവേളയ്ക്ക് ശേഷം കുറഞ്ഞ വില ഇതോടെ വീണ്ടും ഉയരുമെന്ന് വ്യാപാരികൾ പറയുന്നു ഓണം പ്രമാണിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ജില്ലയിലേക്ക് എത്തുന്ന പച്ചക്കറി ലോഡുകളുടെ എണ്ണത്തിലും വർധനയുണ്ട് ഉത്സവ സീസൺ കണക്കിലെടുത്ത് വാഹനങ്ങളിലും വഴിയോരങ്ങളും പച്ചക്കറി വില്പന കൊച്ചിയിൽ തകൃതിയായി നടന്നുവരികയാണ് നിലവിലെ വിലയേക്കാൾ പതിനഞ്ച് രൂപ വരെ ഓണത്തോട് അടുത്ത ദിവസങ്ങളിൽ വർദ്ധിച്ചേക്കുമെന്നും കച്ചവടക്കാർ മുന്നറിയിപ്പ് നൽകുന്നു കഴിഞ്ഞ മാസത്തേതിൽ നിന്ന് അഞ്ച് രൂപയോളം കഴിഞ്ഞ ആഴ്ച മുതൽ വർധിച്ചിട്ടുണ്ട് നിലവിൽ മാർക്കറ്റിൽ തക്കാളിക്ക് അറുപത് രൂപയും അച്ചിങ്ങ വഴുതനങ്ങ ക്യാബേജ് മുരിങ്ങക്കായ വെണ്ടയ്ക്ക എന്നിവയ്ക്ക് നാൽപ്പത് രൂപയും വെള്ളരി കറിനാരങ്ങ ചേന പാവയ്ക്ക പച്ചമുളക് കാരറ്റ് ബീൻസ് എന്നിവയ്ക്ക് അറുപത് രൂപയും ഉള്ളിക്ക് അൻപത് രൂപയും ഇഞ്ചിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് വില ഉയർന്നേക്കാൻ സാധ്യതയുള്ളതിനാൽ മുൻകൂട്ടി വാങ്ങി സൂക്ഷിക്കാൻ കഴിയുന്നവ വാങ്ങിക്കൂടുന്ന സാഹചര്യവുമുണ്ട് തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നാണ് നിലവിൽ ജില്ലയിലേക്ക് പച്ചക്കറി എത്തുന്നത് അതിനിടെ ഓണം മുന്നിൽ കണ്ട് കൃഷി ചെയ്ത കുടുംബശ്രീ യൂണിറ്റുകളും മറ്റ് സംഘങ്ങളും വിപണിയിൽ സജീവമാണ് ജൈവ പച്ചക്കറി എന്ന ലേബലിലാണ് വിവിധയിടങ്ങളിൽ വിൽപ്പന മീഡിയ ടൈം കൊച്ചി കാർഷിക സമൃദ്ധിയുടെ ഉത്സവമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു കതിർക്കറ്റ ഉരുളിയിലാക്കി ശിരസിലേറ്റി ശ്രീകോവിലിനുള്ളിൽ ഗുരുവായൂരപ്പിന്റെ തൃപാദങ്ങളിൽ സമർപ്പിച്ചു ശേഷം കതിർക്കറ്റകൾ പട്ടിൽ പൊതിഞ്ഞ് ശ്രീലകത്ത് നിറച്ചു ഉപദേവന്മാരുടെ ശ്രീകോവിലും എത്തിയ ഭക്തർക്ക് കതിര് വിതരണം ചെയ്തു ഇന്നലെ രാവിലെ നേരത്തെ പൂർത്തിയാക്കിയ ശേഷമാണ് ചടങ്ങുകൾ തുടങ്ങിയത് കിഴക്കേ നടയിൽ വിവാഹ മണ്ഡപത്തിന് സമീപം എത്തിച്ച ആയിരത്തി ഇരുന്നൂറോളം കതിർക്കറ്റകൾ അവകാശികളായ അഴീക്കൽ മനയം കുടുംബങ്ങളിലെ അംഗങ്ങൾ തലയിലേറ്റി കിഴക്കേ ഗോപുരത്തിൽ അരിമാവണിഞ്ഞ നാക്കിലയിൽ സമർപ്പിച്ചു ക്ഷേത്രം കീഴ്ശാന്തി കീഴേടം രാമൻ നമ്പൂതിരി തീർത്ഥം തളിച്ച് കതിർക്കറ്റകൾ ശുദ്ധി വരുത്തി ഉരുളിയിൽ സമർപ്പിച്ച ആദ്യ കതിർക്കറ്റ ശാന്തിയേറ്റ കീഴ്ശാന്തി മൂത്തേടം അഖിലേഷ് നമ്പൂതിരി ശിരസിലേറ്റി കുത്തുവിളക്കുമായി പാരമ്പര്യ അവകാശി പുതിയയിടത്ത് ആനന്ദൻ അകമ്പടിയായി ബാക്കിയുള്ള കതിർക്കറ്റകൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പതിമൂന്ന് കീശാന്തി ഇല്ലങ്ങളിലെ നമ്പൂതിരിമാർ ശിരസിലേറ്റി നിരനിരയായി ക്ഷേത്രം പ്രദക്ഷിണം ചെയ്തു നിറയോ നിറ ഇല്ലം നിറ വിളികൾ ഉയർന്നു ക്ഷേത്ര പ്രദക്ഷിണത്തിന് ശേഷം കതിർക്കറ്റകൾ നാലമ്പലത്തിലെ നമസ്കാര മണ്ഡപത്തിലെത്തിച്ചു തുടർന്ന് ക്ഷേത്രത്തിലെ തന്ത്രിമാരായ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഹരി നമ്പൂതിരിപ്പാട് ശ്രീകാന്ത് നമ്പൂതിരിപ്പാട് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി തോട്ടം ശിവകരൻ നമ്പൂതിരി കതിർക്കറ്റകളിൽ ലക്ഷ്മി പൂജ നടത്തി ഒരു കതിർക്കറ്റ ഉരുക്കി ശിരസിലേറ്റി ശ്രീകോവിലിനുള്ളിൽ ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു ശേഷം കതിർക്കറ്റകൾ പട്ടിൽ പൊതിഞ്ഞ് ശ്രീലകത്ത് നിറച്ചു ഉപദേവന്മാരുടെ ശ്രീകോവിലും ദേവസ്വം ഓഫീസിലും നിറച്ചു ദർശനത്തിനെത്തിയ ഭക്തർക്ക് കതിര് വിതരണം ചെയ്തു ഇല്ലം നിറ ചടങ്ങുകൾക്ക് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഭരണസമിതി അംഗങ്ങളായ സി മനോജ് മനോജ് പി നായർ വി ജി രവീന്ദ്രൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ക്ഷേത്രം ഡി എ പി മനോജ് കുമാർ എന്നിവർ സംബന്ധിച്ചു മീഡിയ ടൈം തൃശൂർ ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ അഷ്ടമിച്ചിറ സർവീസ് സഹകരണ ബാങ്കിൽ സഹകരണ കൺസ്യൂമർ ഫെഡിൻ്റേയും സഹകരണ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ സഹകരണ ഓണം വിപണി ആരംഭിച്ചു പ്രസിഡന്റ് വി എം വത്സൺ ഉദ്ഘാടനം നിർവഹിച്ചു കെ വി ഡേവിസ് അധ്യക്ഷനായി ടി കെ ശിവജി ജോണി കോക്കാട്ടി എം കെ ബാബു സെക്രട്ടറി എൻ എസ് സനൂഷ ഭരണസമിതി അംഗങ്ങളായ രേഖ അനിൽകുമാർ ബീന സാബു വേലായുധൻ മച്ചിങ്ങൽ സാജിദ ഇസ്മയിൽ എന്നിവർ സന്നിഹിതരായിരുന്നു മാള റൈസ് ആൻഡ് പ്രൊഡ്യൂസർ കമ്പനിയുടെ വാർഷികം നടന്നു മാള വലിയപ്പറമ്പ് ബ്ലോക്ക് ഹാളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ ഉദ്ഘാടനം ചെയ്തു você me que era ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അശോക് അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ ബോർഡ് മെമ്പർ സുധാ ദേവദാസ് കമ്പനി എം ഡി പി എ ഗീത കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ എ കവിത മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ പഞ്ചായത്ത് അംഗം അമ്പിളി സജീവ് വിവിധ പഞ്ചായത്തുകളിലെ കുടുംബശ്രീ ചെയർപേഴ്സൺമാർ എന്നിവർ പങ്കെടുത്തു എൻജിൻ നിലച്ച് കടലിൽ കുടുങ്ങിപ്പോയ ഒഴുക്കുവെള്ളവും മത്സ്യത്തൊഴിലാളികളെയും അഴിക്കോട് ഫിഷറീസ് റെസ്ക്യൂ ബോട്ട് രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചു അഴിക്കോട് നിന്നും ഇന്നലെ പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ സറ്റ്ലസ് എന്ന വള്ളമാണ് എൻജിൻ നിലച്ച് കടലിൽ കുടുങ്ങിയത് വള്ളത്തിൽ നാല് മത്സ്യത്തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരായ വി എം ഷൈബു വി എൻ പ്രശാന്ത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ റെസ്ക്യൂ ഗാർഡർമാരായ ഫസൽ പ്രസാദ് ബോട്ട് സ്രാങ്ക് ദേവസി എൻജിൻ ഡ്രൈവർ ഉണ്ണികൃഷ്ണൻ എന്നിവരും രക്ഷാപ്രവർത്തനം നടത്തി മാള കാർമൽ കോളേജിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ലിറ്റുബേൾഡ് ക്രിയേഷൻ സിൻഡ്രല്ല എറി ടെയിലിംഗ് എന്ന പേരിൽ സിൻഡ്രല്ലയുടെ കഥ സംഗീത നാടകമായി അവതരിപ്പിച്ചു ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകരായ ലിൻഡ പി ജോസഫ് മിസ് കീർത്തി സോഫിയ പൊന്നച്ചൻ എന്നിവർ അവതരണത്തിന് നേതൃത്വം നൽകി പ്രവർത്തകർ നടത്തിയ മാർച്ചിനിടെ സംഘർഷം ഇവിടെയുണ്ടായിരുന്ന സി പി എം പ്രവർത്തകർ മാർച്ച് തടഞ്ഞതോടെ ഇരു കൂട്ടരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി സി പി എം പ്രവർത്തകർ തങ്ങളെ അടിച്ചോടിച്ചെന്ന് യു ഡി എഫ് ആരോപിച്ചു പലരെയും തല്ലിച്ചതച്ചെന്നും പരാതിയുണ്ട് മൊയ്തീൻ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് യു ഡി എഫ് മാർച്ച് നടത്തിയത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മൊയ്തീന്റെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടക്കുന്നതിനിടെയായിരുന്നു പ്രതിഷേധം കൊടുങ്ങല്ലൂരിൽ അഞ്ഞൂറ് കിലോ ഒറ്റത്തവണ ഉപയോഗ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാർ കോട്ടപ്പുറം മാർക്കറ്റിലെ കടകളിൽ ഇന്ന് നടത്തിയ പരിശോധനയിലാണ് ഏകദേശം അഞ്ഞൂറ് കിലോയോളം ഒറ്റത്തവണ ഉപയോഗ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത് ഈ സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാരായ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ രാജീവ് കുമാർ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എബിഷ് കെ ആന്റണി പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എം എം അനൂപ് കുമാർ പി എ അക്യുലിൻ പി ബി ഡൊനേഷ് കെ എൻ ജെറിൽദേവ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ചാലക്കുടി പ്രസ് ഫോറം മധു മധുസമ്പാളൂർ അനുസ്മരണം ഒരുക്കി പ്രസ് ഫോറം ഹാളിൽ നടത്തിയ മധുസ്മൃതി രക്ഷാധികാരി അഡ്വക്കേറ്റ് എൻ ആർ സരിത ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഷാലി മുരിങ്ങൂർ അധ്യക്ഷത വഹിച്ചു മുൻ പ്രസിഡന്റുമാരായ ലാലു മോൻ ചാലക്കുടി കെ എൻ വേണു മധു ചിറക്കൽ വൈസ് പ്രസിഡന്റ് ഹരിപ്രസാദ് അരവിന്ദൻ ജോയിന്റ് സെക്രട്ടറിമാരായ റോസ്മോൾ ലാലു കെ ബി ബിനേഷ് ഓഡിറ്റർ ബിപിൻ സമ്പാളൂർ മുൻ വൈസ് പ്രസിഡന്റുമാരായ ഭരിത പ്രതാപ് അനൂപ് പള്ളത്തേരി മുൻ ട്രഷറർ അഡ്വക്കേറ്റ് സഞ്ജയൻ പറമ്പിക്കാട്ടിൽ മുൻ ജോയിൻറ്റ് സെക്രട്ടറി ആഷിൻ പോൾ എം എസ് സദാനന്ദൻ സിജോ ചാദേലി ഒ എ അരുൺ ബാബു ഡിനോ കൈനാടത്ത് ബിൽസൻ മേച്ചേരി ജെ ജക്സ് ശ്രീദേവി കയമ്പദ് ജിനു മേച്ചേരി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് മേത്തല സർവീസ് സഹകരണ ബാങ്കിൽ ഓണച്ചന്ത ആരംഭിച്ചു ബാങ്കിന്റെ ടി കെ എസ് പുരത്തുള്ള ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങ് കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് ഓണവിപണി ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ അധ്യക്ഷത വഹിച്ചു ബോർഡ് മെമ്പർമാരായ എം എസ് വിനയകുമാർ കെ ബി മഹേശ്വരി അഡ്വക്കേറ്റ് എം ബിജുകുമാർ രാജേഷ് വളർക്കോടി പി എൻ രാജീവൻ രഘു പരാരത് ബേബി വിത്തു ലത ഉണ്ണികൃഷ്ണൻ ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് ഷെമീം എന്നിവർ സംസാരിച്ചു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് ആശ്രയ ഭവന പദ്ധതിയിലൂടെ മംഗലത്ത് വീട്ടിൽ സുശീലയ്ക്ക് നിർമ്മിച്ചു നൽകിയ ഭവനത്തിന്റെ താക്കോൽ ദാനം നടന്നു പ്രസിഡന്റ് എം എസ് മോഹനൻ ദാനം നിർവഹിച്ചു സി എഫ് സി ഫണ്ടിൽ നിന്നും നാല് ലക്ഷം രൂപ വകയിരുത്തി നടപ്പാക്കിയ പദ്ധതിയിലൂടെ വിധവയും മക്കളുമില്ലാത്ത സുശീലയ്ക്ക് ഈ ഓണം ഇരട്ടി മധുരമായി അങ്കണവാടിയുടെ കെട്ടിടം പണിയുന്നതിന് വളരെ കുറഞ്ഞ തുകയ്ക്ക് ഭൂമി നൽകി സുശീല മാതൃകയായി വൈസ് പ്രസിഡന്റ് സജീത പ്രദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ അയൂബ് കെ എം സി സി ജയ നൌഷാദ് പി എ വാർഡ് മെമ്പർ രമ്യ പ്രദീപ് സി ഡി എസ് ചെയർപേഴ്സൺ ആമിന അൻവർ അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുള്ള ബാബു പി എം പി കെ സലീം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു റൂറൽ ജില്ലാ പോലീസ് മേധാവി ഐശ്വര്യ ഡോംഗ്രെ കൂനിയാറ കോളനി സന്ദർശിച്ചു ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പടിഞ്ഞാറെ വെമ്പല്ലൂർ കൂനിയാറ കോളനി നിവാസികളുടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവി ഐശ്വര്യ ഡോഗ്രെ എത്തിയത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ കോളനിയിലെ പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ എത്തിയ ജില്ലാ പോലീസ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി വിവിധ വിഷയങ്ങൾ കോളനി നിവാസികൾ ജില്ലാ പോലീസ് മേധാവിയെ ധരിപ്പിച്ചു വയോധികർ ഓണസമ്മാനമായി ഓണപ്പുടവയും ഐശ്വര്യ ഡോഗ്രെ സമ്മാനിച്ച ശേഷമാണ് മടങ്ങിയത് കൊടുങ്ങല്ലൂർ ഡിവൈഎസ് പി സലീഷൻ ശങ്കരൻ അധ്യക്ഷത വഹിച്ചു മതിലകം എസ് എച്ച്ഒ എം കെ ഷാജി ശ്രീനാരായണപുരം പഞ്ചായത്ത് മെമ്പർ പ്രകാശിനി എന്നിവർ സംസാരിച്ചു മുൻമന്ത്രിയുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് റെയ്ഡ് പരിശോധന കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട കേസിൽ വരന്തരപ്പിള്ളിയിൽ ഗർഭിണി ഉൾപ്പെടെ പതിനഞ്ച് പേർക്ക് ഭക്ഷ്യവിഷബാധ ഭക്ഷ്യവിഷബാധയേറ്റത് വരന്തരപ്പിള്ളി അൽമുസാദ ഹോട്ടലിൽ നിന്ന് അൽഫാം കഴിച്ചവർക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത മൈനർ സെമിനാരിയിലെ നാല് വൈദികരെ സ്ഥലം മാറ്റി സ്ഥലം മാറ്റം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രണ്ട് വൈദികർ ഉപവാസം നടത്തി ഇതോടെ ന്യൂസ് നമസ്കാരം